ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റംസാൻ സ്പെഷ്യൽ കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് പൊടിയരി എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കഞ്ഞി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആശാളി ഇട്ട് കൊടുക്കണം. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പൊടിയരി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ആ പൊടിയരിയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒറ്റ വിസിൽ മതിയാകും അരി വെന്തോളും. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാനുണ്ട്. രണ്ട് കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്കൊരു മൂന്നോ നാലോ വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ചുക്ക് ചതച്ചത്, ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ മല്ലി മുഴുവനെയാണ്. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ജീരകവും. ഇത്രയും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് അതിനകത്ത് പാലെടുക്കണം. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്, ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് മാറ്റുക. അതാ അരി നന്നായിട്ട് വെന്തു. അപ്പോൾ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ പാൽ, അരച്ച ആ മിക്സ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് തിള വന്ന് തുടങ്ങുന്നത്, ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ റംസാൻ സ്പെഷ്യൽ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.